മേടൻ രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും കൂടി ചേരുന്നതാണ് മേടൻ രാശി. ഈ മാസം മേടൻ രാശിക്കാർക്ക് പൊതുവെ ഗുണദോഷ സമിസമായ ഒരു കാലഘട്ടമാണ്. തൊഴിൽ രംഗത്ത് ഗുണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഏത് കാര്യത്തിലും ഭാഗ്യാനുഭവങ്ങൾ അനുകൂലമായി വന്നുചേരുന്നതാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ അത് തുടങ്ങുവാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിലുള്ളവർക്കും അവിശ്വസനീയമായ നേട്ടങ്ങൾക്ക് വഴി തുറക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ രാശി മേഖലയിൽ തികച്ചും അസാധാരണമായ ഒരു സൗഭാഗ്യ യോഗ കല തെളിയുന്നതായി കാണുന്നു. ഇടവൻ രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ഏത് കാര്യത്തിലും ഭാഗ്യാനുഭവങ്ങൾ അനുകൂലമായി വരും. തൊഴിൽ രംഗത്ത് ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും സാധിക്കും. ഏറെക്കാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും ഈ മാസം സാധ്യമായി തീരുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിനും നിങ്ങൾക്ക് കഴിയും. കൂടുതൽ വിസ്തൃതിയും സൗകര്യവുമുള്ള പുതിയ ഫ്ളാറ്റ് വാങ്ങുന്നതിനും സാധിക്കും. നൂതന ഗൃഹോപകരണങ്ങൾ ലഭ്യമാകും. സമ്പൽ സമൃദ്ധി കൈവരിക്കുന്നതിനുള്ള വഴികൾ അന്വേഷിച്ചാൽ അത് പൂർണ്ണതയിലെത്തിക്കുന്നതിനും സാധിക്കും. രാശിമണ്ഡലത്തിൽ തെളിഞ്ഞു വരുന്ന ഒരു അസാധാരണമായ സൗഭാഗ്യ കലയാണ് നിങ്ങളുടെ ഗുണാനുഭവങ്ങൾക്ക് കാരണമാകുന്നത്. മിഥുനൻ രാശി. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും നടക്കാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകും. ആശയങ്ങളും ആഗ്രഹങ്ങളും സഫലമാകും. ചികിത്സ ഫലിച്ചു തുടങ്ങും. ബന്ധുജനങ്ങളുമായി വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും. വ്യാപാര വ്യവസായ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. അതോടൊപ്പം തന്നെ വരവും ചിലവും ഒത്തുപോകാനുള്ള വിഷമം ഉണ്ടാകും. കലാ കായിക മത്സരങ്ങൾക്കുള്ള പരിശീലനം തുടങ്ങാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കക്ഷിരാഷ്ട്രീയ മത്സരത്തിൽ വിജയം ഉറപ്പാണ്. പ്രത്യോപകാരം ചെയ്യാൻ അവസരമുണ്ടാകും. പ്രവർത്തന നേട്ടം വിലയിരുത്തി പുതിയ കർമ്മമണ്ഡലത്തിന് തുടക്കം കുറിക്കും. വിഷമഘട്ടങ്ങളെ തരണം ചെയ്യാൻ അശ്രാന്ത പരിശീലനം ആവശ്യമാണ്. ദീർഘകാല സുരക്ഷയ്ക്ക് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കും. കർക്കിടകൻ രാശി. പുണർത്തത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും കൂടി ചേരുന്നതാണ് കർക്കിടകൻ രാശി. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടു കൂടി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. അന്യർക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് ഫലപ്രദമാകും. കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം വരും. അസുഖങ്ങൾ തക്ക സമയത്ത് ചികിത്സിക്കുന്നതിൽ ഉദാസീനത വിചാരിക്കരുത്. കർമ്മ മേഖലയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ചെലവുകൾ വളരെ നിയന്ത്രിക്കുക. ദമ്പതികളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകാനുള്ള സാധ്യത കാണുന്നു. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടും. യാത്രാവേളയിൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. അനാവശ്യ ചിന്തകളാൽ ആദി വർദ്ധിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനത്തിലെത്തും. വ്യാപാര രംഗത്തുള്ളവർക്കും കർഷകർക്കും അനുകൂല സമയമാണ്. ചിങ്ങൻ രാശി. മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം. പുതിയ വിദ്യ അഭ്യസിച്ചു തുടങ്ങും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. ശത്രുതയിലായിരിക്കുന്നവർ മിത്രങ്ങളായി തീരും. വിശേഷപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ദേവാലയ ദർശന യോഗമുണ്ട്. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും വർദ്ധിക്കും. സന്താന ശ്രേയസ് ഉണ്ടാകും. വിദേശയാത്രാ തടസ്സത്തിന് സാധ്യത. കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. കലാ സാഹിത്യ രംഗത്തിലുള്ളവർക്ക് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പങ്കാളിത്ത വ്യാപാരത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. സുഹൃത്തുക്കളുമായി കലഹത്തിന് സാധ്യത കാണുന്നു. എടുത്തുചാട്ടം നിമിത്തം പല അബദ്ധങ്ങളും ഉണ്ടായേക്കാം. മുൻകോപവും ധാർഷ്ട്യ പെരുമാറ്റവും ഉപേക്ഷിക്കണം. പുതിയ കർമ്മ മേഖലയ്ക്ക് തുടക്കം കുറിക്കാൻ തീരുമാനമാകും. ധനവിനിമയത്തിൽ ചതിവ് പറ്റാൻ സാധ്യതയുള്ളതിനാൽ വളരെ കരുതലോടെ മാത്രം മുന്നോട്ട് പോവുക. ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തി നേടും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. കന്നിരാശി. ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി. സുപ്രധാന കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ടാകും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിക്കും. നിഷ്ഠകൾ പാലിക്കുന്നതിൽ അഭിമാനം തോന്നും. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യത കാണുന്നതിനാൽ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കാൻ ആധ്യാത്മിക ചിന്തകൾ ഒരു പരിധിവരെ ഉപകരിക്കും.
അന്യദേശവാസത്തിന് യോഗം കാണുന്നു. കുടുംബസമേത മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. കർമ്മമേഖലയിൽ സാമ്പത്തിക നേട്ടവും അംഗീകാരവും ലഭിക്കും. സഹോദര തുല്യരായവർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കാൻ സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ബന്ധുബലം വർദ്ധിക്കും. സാമ്പത്തിക ക്രയവിക്രയത്തിൽ വളരെ സൂക്ഷിക്കുക. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ വിജയിക്കും. തുലാം രാശി. ചിത്തിര അവസാന പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് തുലാം രാശി. ഉദ്യോഗത്തിൽ സ്ഥാനമാറ്റവും സ്ഥാനക്കയറ്റവും തുലാം രാശിക്കാർക്ക് ലഭിക്കും. പൂർവകാല സ്മരണകൾ അവിസ്മരണീയമാക്കാൻ അവസരമുണ്ടാകും. ചെലവ് ചെയ്യുന്നതിൽ നിയന്ത്രണം വേണം. പ്രവർത്തന ശൈലിയിലെ മാറ്റങ്ങൾ അംഗീകാരത്തിന് വഴിയൊരുക്കും. സങ്കുചിത മനോഭാവം ഉപേക്ഷിക്കാൻ ഉൾപ്രേരണ ഉണ്ടാകും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. സംയുക്ത സംരംഭത്തിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. വരവിനേക്കാൾ അധികമായി ചെലവുണ്ടാകുന്ന മാസമാണിത്. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. സുപ്രധാനമായ ചർച്ചകളിൽ വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കണം. ആത്മപ്രശംസ ഒഴിവാക്കുക. ഭാവനകൾ യാഥാർത്ഥ്യമാകും. പുതിയ ഭരണ സംവിധാനം അവലംബിക്കും. യാത്രകൾ ഗുണപ്രദമാകും. ആഡംബര വസ്തുക്കളോടുള്ള ഭ്രമം വർദ്ധിക്കും. അടുത്തത് വൃശ്ചികൻ രാശി. വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേർന്നതാണ് വൃശ്ചികൻ രാശി. പുതിയ ഉദ്യോഗ ചുമതലകൾ ഏറ്റെടുക്കും. മംഗളവേളയിൽ വെച്ച് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാൻ അവസരമുണ്ടാകും. ദൂരയാത്രയ്ക്ക് അവസരമുണ്ടാകും. വസ്തുതർക്കം പരിഹരിക്കും. കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. മാർഗതടസ്സങ്ങൾ നീങ്ങി സർവകാര്യ വിജയം ഉണ്ടാകും. സാമ്പത്തിക കാര്യത്തിൽ വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യത കാണുന്നു. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും തക്ക ഫലം കിട്ടുന്നില്ലെന്ന് തോന്നൽ ശക്തിപ്പെടും. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. ഭൂമി വാങ്ങാൻ അവസരം വന്നു ചേരും. വാഹന ഉപയോഗത്തിൽ വളരെ സൂക്ഷിക്കുക. മാതാവിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വർദ്ധിക്കും. വിനയത്തോടു കൂടിയ സമീപനം എതിർപ്പുകളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗവും കൂടി ചേരുന്നതാണ് ധനുരാശി. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും. വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ ആർജിക്കാൻ അവസരമുണ്ടാകും. സൗമ്യ സമീപനത്താൽ പല എതിർപ്പുകളും അതിജീവിക്കും. വിദഗ്ധ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പുതിയ കർമ്മ പദ്ധതികൾ തുടങ്ങുന്നതിന് സാധിക്കും. വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും. കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം നിലനിൽക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ബന്ധുസമാഗമം ഉണ്ടാകും. സഹോദര സുഹൃത്ത് സഹായം ഉണ്ടാകും. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങാൻ തയ്യാറാകും. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. അർഹമായ സ്വത്ത് രേഖാപരമായി ലഭിക്കും. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകും. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം കൂടി ചേരുന്നതാണ് മകരം രാശി. വിവിധങ്ങളായ തൊഴിൽ മേഖലകൾ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നു. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുകയാണ് നല്ലത്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രയത്നം ആവശ്യമായി വരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കേണ്ടി വരും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. മാതാപിതാക്കളുടെ ആഗ്രഹം സഫലമാകും. ഉന്നതരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ ഉദ്യോഗാവസരം വന്നുചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകും. ശത്രുതയിലിരുന്നവർ മിത്രങ്ങളായി തീരും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനം എല്ലാ മേഖലകളിലും കണ്ടുതുടങ്ങും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. യാത്രാവേളയിൽ അലച്ചിലിന് സാധ്യതയുണ്ട്. കുംഭൻ രാശി. അവിട്ടം അവസാന പകുതി ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉദ്യോഗം ലഭിക്കും. വ്യാപാരത്തിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകും. ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക. ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാൻ ഇടവരും. വിദേശ യാത്രാനുമതി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വദേശത്തുള്ളവർക്കും അന്യദേശത്ത് വസിക്കുന്നവർക്കും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സം നീങ്ങിക്കിട്ടും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾക്ക് ശമനമുണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും വിപരീത അനുഭവത്തിന് സാധ്യത കാണുന്നു. അനാവശ്യ ആദ്യ നിമിത്തം രോഗസാധ്യത കൂടും.
പുതിയ ഫ്ലാറ്റ് വാങ്ങുന്നതിനും സാധിക്കും. വാഹന ഉപയോഗത്തിലുള്ള അശ്രദ്ധ ഒഴിവാക്കുക, വാക്കുപാലിക്കാൻ സാധിക്കും. മീനം രാശി. പൂരട്ടാതി അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്നതാണ് മീനം രാശി. ഉദ്ദിഷ്ട കാര്യങ്ങൾ ഉടനെ സാധിക്കും. കർമ്മരംഗത്ത് വളരെ പുരോഗതി കൈവരിക്കും. പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കും. ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനും കഴിയും. പുതിയതും കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയതുമായ ഫ്ളാറ്റ് വാങ്ങുന്നതിനും സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു. ഇത് പൂർണ്ണത പ്രാപിച്ചാൽ സർവൈശ്വര സമ്പൽ സമൃദ്ധികൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. അതിനാൽ ഇപ്പോഴുള്ള ഗ്രഹനില ശരിയായി പരിശോധിപ്പിച്ച് വേണ്ടതായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് ഉത്തമമായി കാണുന്നു.